ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മുട്ട ബിരിയാണിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ മുട്ട ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ബസുമതി റൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ മസാലയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് സവാള ഒന്ന് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാളയുടെ പകുതി നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ചെറിയ തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിയനയിലയും വേണം. എൻ്റെ കയ്യിൽ പുതിയനയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയില മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ രണ്ട് ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിത് അരിപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. പിന്നെ ഞാനിവിടെ പുഴുങ്ങിയ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പുഴുകുന്ന സമയത്ത് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ നമുക്ക് റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും വേണം. പുതിയനയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മസാല ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ പാനിൽ എണ്ണ കാണുന്നത് ഞാൻ ഇതിലാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല, ഒത്തിരി ലെങ്ത് ആയി പോകണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ ഒത്തിരി ഓയിൽ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണേ. ഒരു അര ടീസ്പൂണൊക്കെ ഓയിൽ മതിയാവും മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ. അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ മുട്ടയിലൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് മുട്ടയിൽ മസാല പിടിച്ച് കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ സെയിം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. അതുവരെ നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സവാളയൊക്കെ നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ സിമ്മിലേക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുതേ. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി ഒന്നുടഞ്ഞ് വരണം. അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇവിടെ തക്കാളിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് തുറന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഇതുപോലെ നല്ല രീതിക്ക് കുക്കാവണം. ഞാനിവിടെ ഇത് ഫുള്ളായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിയനയില കയ്യിലുണ്ടെങ്കിൽ പുതിയനയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അധിക സമയം ഒന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ തുറന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാനിതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ചെയ്തെടുക്കാം. റൈസ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് മൂന്ന് ചെറിയ പീസ് പട്ടയും രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായും കുറച്ച് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. പിന്നെ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണേ. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിനൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമ്മൾ റൈസ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെക്കണേ, അത് മറക്കരുത്. നമ്മുടെ റൈസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന അരിയനുസരിച്ച് ചെറിയ രീതിക്കൊക്കെ വെള്ളത്തിൽ വ്യത്യാസം വരാം. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റൈസൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് എപ്പോഴും ഒന്ന് മുന്നിട്ട് നിൽക്കണം. എന്നാലേ റൈസൊക്കെ കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിന് ഉപ്പ് കറക്റ്റ് ആവുകയുള്ളൂ. എന്നിട്ട് ഞാനിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ റൈസൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. ഓൾറെഡി നമ്മൾ റൈസ് ഫ്രൈ ചെയ്തതുകൊണ്ട് അധികം ഒട്ടിപ്പിടിക്കുമൊന്നുമില്ല. എന്നാലും ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. ഇടയ്ക്ക് ഇത് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്നതുകൊണ്ട് തീ എല്ലാ ഭാഗത്തും എത്തണമെന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാനിതൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാനിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ഒന്നുകൂടെ കുക്കാവാനുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇവിടെ റൈസൊക്കെ നല്ല രീതിക്കൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ മസാല ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസും ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയറായിട്ടും ചെയ്തെടുക്കാം. എനിക്ക് റൈസ് കുറച്ച് സെപ്പറേറ്റ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ലെയറായിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ റൈസൊക്കെ കുറച്ച് ഇതുപോലെ സൈഡിലേക്ക് ആക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് റോസ് വാട്ടറിലേക്ക് കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ റോസ് വാട്ടറും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടിത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ദോശ തവ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തവയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച പാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഞാൻ ഇതുപോലെ അധിക സമയമൊന്നും വെക്കുന്നില്ല, ഒരു 15 മിനിറ്റാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെച്ചൊന്നും കൊടുക്കുന്നില്ല. നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടിയൊക്കെ ആണെങ്കിൽ അത് മതിയാവും. ഇവിടെ നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നല്ല സ്മെല്ലാട്ടോ ഇത് തുറക്കുമ്പം തന്നെ. എന്നിട്ട് നമുക്ക് റൈസൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ റൈസും മസാലയൊക്കെ വേറെ വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഇത് മസാലയും റൈസും നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.